സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ നിർമ്മാണത്തിനുള്ള താൽപ്പര്യ പത്രത്തിന്റെ കരട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. വാക്സിൻ നിർമ്മാതാക്കളായ 10 കമ്പനികൾ സർക്കാരുമായി ഇതിനകം ചർച്ച നടത്തി കഴിഞ്ഞു. കമ്പനികളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൂടിയാകും താൽപ്പര്യപത്രം തയ്യാറാക്കുക. താൽപ്പര്യപത്രത്തിന് പിന്നാലെ ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് സർക്കാരിൻ്റെ സൂചനയുണ്ട്. വി ദിലീപ് കുമാർ വിശദാംശങ്ങളുമായി വീണ്ടും നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ദിലീപ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തൊക്കെ വിവരങ്ങളാണ് ഈ കാര്യത്തിൽ ഉള്ളത്? ഗുഡ് മോർണിംഗ് അഗെയിൻ. സംസ്ഥാനം വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി വാക്സിൻ നിർമ്മാണ കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താൽപ്പര്യപത്രത്തിൻ്റെ കരട് ഇന്ന് സംസ്ഥാന സർക്കാരിന്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ചകൾക്ക് നിയോഗിച്ചിട്ടുള്ള സംഘം പ്രൊജക്ട് ഡയറക്ടർ എസ് ചിത്രയുടെ നേതൃത്വത്തിലാണ് നേരത്തെ തന്നെ ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നത്. ആ സംഘം ഇന്ന് ഈ താൽപ്പര്യപത്രത്തിൻ്റെ കരട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. തുടർന്ന് താൽപ്പര്യപത്രം ക്ഷണിക്കുക എന്ന നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും. രാജ്യത്തെ വാക്സിൻ നിർമ്മാതാക്കളായ 20 കമ്പനികളാണുള്ളത്. ഇതിൽ 10 കമ്പനികളുമായാണ് സംസ്ഥാന സർക്കാർ ഇതിനകം ചർച്ച നടത്തിയിട്ടുള്ളത്. ഇവർ പ്രധാനമായും ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഈ വാക്സിൻ നിർമ്മാണത്തിൽ നിന്ന് വാക്സിനിൽ നിന്ന് വലിയ ലാഭം കിട്ടില്ല, അതുകൊണ്ട് സംസ്ഥാന സർക്കാർ പരമാവധി സഹായിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ചർച്ചകളിൽ നടന്ന കാര്യങ്ങൾ കൂടി, അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഈ താൽപ്പര്യപത്രത്തിൻ്റെ കരട് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. തിരുവനന്തപുരത്തെ തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്കിലാണ് വാക്സിൻ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് നേരത്തെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ സുധീർ, സംസ്ഥാനത്തെ കോവിഡ് വിദഗ്ധ സമിതിയുടെ ചെയർമാൻ ഡോക്ടർ ബി ഇക്ബാൽ, ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയിലെ ഡോക്ടർ വിജയകുമാർ തുടങ്ങിയവരടങ്ങിയ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. ബി ദിലീപ് കുമാറാണ് സംസാരിച്ചത്.